അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ടീച്ചറിന്റെ പൊന്നു മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കൈഫ ഹാലുക്കും? ഹൽ അൻതും മസ്റൂറൂൻ? സബാഹിൽ ഖൈർ, സബാഹിൻ നൂർ. ടീച്ചറിന്റെ മക്കൾക്ക് ഇന്ന് ഖുറാൻ പിരീഡ് ആണ് കേട്ടോ. എൻ്റെ മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മാഉൻ മുഴുവനായും പഠിച്ചില്ലേ? ഇനി നമുക്ക് പുതിയ സൂറത്ത് പഠിക്കണം അല്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ സൂറത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? സൂറത്തുൽ ഫീൽ. ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞേ, സൂറത്തുൽ ഫീൽ. എന്താണ് ഫീൽ എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ മക്കൾക്കറിയോ? ടീച്ചർ പറഞ്ഞു തരാം. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. വലിയ ശരീരമുള്ള, വലിയ രണ്ട് ചെവിയുള്ള, ചെറിയ കണ്ണുള്ള, രണ്ട് കൊമ്പുള്ള, വലിയ തുമ്പിക്കൈയുള്ള ആനയാണ് ഫീൽ എന്ന് പറഞ്ഞാൽ ആന. എന്താണ് നമ്മുടെ സൂറത്തിന് സൂറത്തിൽ ഫീൽ എന്ന് പേര് വരാൻ കാരണം? എൻ്റെ മക്കൾക്കറിയോ? അതിലൊരു കുഞ്ഞു കഥയുണ്ട്. ടീച്ചർ ഇന്ന് ആ കഥ പറഞ്ഞു തരാനാണ് വന്നത്. കഥ കേട്ട ശേഷം നമുക്ക് സൂറത്തുൽ ഫീലിലെ ഒരായത്തും പഠിക്കാം. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചറെ മക്കൾ എല്ലാവരും നമ്മുടെ കഅബാലയം കണ്ടിട്ടുണ്ടോ? കഅബ മക്ക എന്ന സ്ഥലത്താണ് കഅബ ഉള്ളത്. നമ്മളെല്ലാവരും ഹജ്ജ് ചെയ്യാൻ പോകുന്നത് കഅബയിലേക്കാണ്. നമ്മുടെ വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഹജ്ജ് ചെയ്യാൻ പോകുന്നത് കഅബയിലേക്കാണ്. കഅബയിലാണ് നമ്മൾ പോയി ഹജ്ജ് ചെയ്യേണ്ടത്. മക്ക എന്ന സ്ഥലത്താണ് ഈ കഅബ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എല്ലാവരും കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ അബ്രഹത്ത് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര കുശുമ്പ് തോന്നി. അയാൾ അള്ളാഹു പറയുന്നതൊന്നും അനുസരിക്കില്ല, നമ്മൾ അള്ളാഹു പറയുന്നത് മാത്രമേ അനുസരിക്കൂ അല്ലേ. അങ്ങനെ ഒരു ദിവസം അബ്രഹത്തിന് കുശുമ്പ് തോന്നിയിട്ട് അബ്രഹത്ത് എന്ത് ചെയ്തു എന്നറിയോ? വേറൊരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇനി മുതൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യേണ്ട, എല്ലാവരും എൻ്റെ പള്ളിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ചെയ്യില്ലാലേ. നമ്മൾ ആര് പറയുന്നത് അനുസരിക്കുക? അള്ളാഹു പറയുന്നതാണ് അനുസരിക്കുക. അള്ളാഹു എന്താ പറഞ്ഞത്? കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കെ ആരും അബ്രഹത്തിൻ്റെ പള്ളിയിലേക്ക് പോയില്ല. അബ്രഹത്തിന് ദേഷ്യം കൊണ്ട് അബ്രഹത്ത് എന്ത് വിചാരിച്ചു? ഈ കഅബയെ പൊളിച്ചു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം അബ്രഹത്ത് ഒരുപാട് പേരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെയും കുറേ വലിയ വലിയ ആനകളെയും കൂട്ടിയിട്ട് നമ്മുടെ കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. അള്ളാഹു പറഞ്ഞിട്ടാണ് കഅബ ഉണ്ടാക്കിയത്, അള്ളാഹുവിൻ്റെയാണ് കഅബ. അപ്പോൾ എന്ത് ചെയ്തു? കഅബ പൊളിക്കാൻ വേണ്ടി വലിയ വലിയ ആനകളെയും കുറേ ആളുകളെയും കൂട്ടി വന്നു. എന്നാലോ നല്ല ആളുകൾ കുറച്ച് പേരുണ്ടായുള്ളൂ, അവരെന്ത് ചെയ്യും? അങ്ങനെ അവർ എന്ത് ചെയ്തു എന്നറിയോ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട്. അങ്ങനെ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഈ കഅബയെ പൊളിക്കാതെ നീ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു പ്രാർത്ഥന കേട്ടു, അള്ളാഹു രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു എന്നറിയണ്ടേ ടീച്ചറിൻ്റെ മക്കൾക്ക്? അള്ളാഹു ആകാശത്ത് ഒരുപാട് പക്ഷികളെ ഇറക്കി, ഒരുപാട് നിറങ്ങിയ പക്ഷികളെ ഇറക്കി. ആ പക്ഷികൾക്കൊരു പ്രത്യേകതയുണ്ടായി. എന്താണെന്നറിയോ? ആ പക്ഷികളുടെ കൊക്കിലും ആ പക്ഷികളുടെ കാലിലും തീ പോലെ പൊള്ളുന്ന നല്ല ചൂടുള്ള കല്ലുകളുണ്ടായിരുന്നു. നല്ല തിളയ്ക്കുന്ന കല്ലുകൾ കൊക്കിലും കാലിലും ഉണ്ടായി. ആ തീ പോലെ പൊള്ളുന്ന കല്ലുകൾ, ആ പക്ഷികൾ, ഒരുപാട് പക്ഷികളുണ്ടായി. ആ പക്ഷികളെല്ലാം ആ കഅബ പൊളിക്കാൻ വന്ന ആനയുടെയും കഅബ പൊളിക്കാൻ വന്ന ആളുകളുടെയും മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ തീ പോലെ പൊള്ളുന്ന കല്ലുകൾ തട്ടിയപ്പോൾ ആനകളും നശിച്ചു,
ആ കഅബ പൊളിക്കാൻ വന്ന ആളുകൾ മുഴുവനും നശിച്ചു. അങ്ങനെ അല്ലാഹു കഅബ പൊളിക്കാതെ സംരക്ഷിച്ചു. അതാണ് കഥ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അവർക്ക് കുശുമ്പ് തോന്നിയിട്ട് കഅബ പൊളിക്കാൻ വന്നപ്പോൾ അള്ളാഹു ആ കഅബയെ സംരക്ഷിച്ചു. അപ്പോൾ ആ അബ്രഹത്ത് ഒരുപാട് ആളുകളെയും വലിയ വലിയ ആനകളെയും കൂട്ടി വന്നതുകൊണ്ടാണ് നമ്മുടെ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഫീൽ എന്ന് വരാൻ കാരണം. ഇനി സൂറത്തുൽ ഫീലിൽ എന്തൊക്കെയാണ് അള്ളാഹു പറയുന്നത് എന്നറിയാൻ നമ്മളത് പഠിക്കണ്ടേ? അതുകൊണ്ട് ടീച്ചറിൻ്റെ ചക്കര കുട്ടികൾ ആ സൂറത്ത് നന്നായി പഠിക്കണം. അടുത്ത വീഡിയോയിൽ ടീച്ചർ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.